ഉള്ളവരെ ജെൻഷനച്ഛന്റെ രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മളുടെ പള്ളിയിൽ അല്ലേ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ കാണുകയാണ് ഈ പള്ളിയും പള്ളിയുടെ പരിസരവും. നോക്കി ആ മാവ് നോക്കി, അതായിരുന്നു നമ്മളുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓണം സീരീസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ കുറേ വാഴ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ ഓണം സീരീസിൻ്റെ പല പാചകങ്ങളും നടന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ മുറ്റകത്തിലെ ഓരോ സ്ഥലം, കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ആരുമില്ല, ഞാനും ലിജോയും മാത്രം ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്തൊക്കെയാണ് ഞങ്ങളുടെ ജെൻസൺ അച്ഛൻ്റെ രുചിക്കൂടിൻ്റെ ചാനലിൻ്റെ ആരംഭം. അപ്പോൾ ഇതേ തൽക്കാലത്തേക്കല്ല, ഞാൻ ഇനി ഇവിടെ നിന്ന് ട്രാൻസ്ഫറായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മളുടെ ചാനലിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്ലേസായിട്ട് ഇനി മാറുമെന്ന്. അപ്പം എല്ലാ ഓർമ്മകളും ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഈ മാവിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മുടെ ചാനലിൽ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണത് അല്ലേ. നോക്കി ഈ മാവ്, ഈ മാവിൽ നമുക്ക് ഇവിടേക്ക് നല്ല ഒരു ശിഖരം ഉണ്ടായിരുന്നു. ഈ ശിഖരം ഇങ്ങനെ താഴേക്ക് വീണ് കിടന്നിരുന്നു, അതുകൊണ്ട് തന്നെ നിറയെ പച്ചപ്പായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാനൊരു നമ്മളൊരു ഇട്ടിരുന്നു ഒരു എന്താണ് ചെടികൾ വെക്കുന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ടാണ് പലപ്പോഴും ഇൻട്രൊഡക്ഷനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള കൺക്ലൂഷനൊക്കെ പറയുന്നതൊക്കെ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ചില ഒരു മെമ്മറീസ് പോലെ നമുക്കതൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ. ഓണം സീരീസിലെ നിങ്ങൾ പല പാചകങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വെച്ചത് കാരണം ഇവിടെ ആ സമയത്ത് ധാരാളം വാഴകൾ നമ്മൾ കോവിഡിനോടനുബന്ധിച്ച് നട്ടുപിടിപ്പിച്ച് നിൽക്കുകയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ വാഴയുടെ ഇടയിൽ കൂടി ലിജോ എന്നെ സ്ലോ മോഷനിലൊക്കെ നടത്തിച്ചു, വീണ്ടും വീണ്ടും കറികളൊക്കെ ടേസ്റ്റ് ചെയ്തു, അങ്ങനെ അടിപൊളിയായിരുന്നു. അതെ, ഇവിടെ ഇപ്പം ഞാനിപ്പോൾ അങ്ങ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞേറും വിണ്ണോരും മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം. ഇന്ന് മഴ ദിവസം ആയതുകൊണ്ട് ഈ ചെടിയൊക്കെ ഇങ്ങനെ മഴയത്ത് നനഞ്ഞിരിക്കുന്നതാണ് കണ്ടല്ലേ അല്ലേ. ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാകും ചെടികൾക്ക്, കാരണം കുറേ നാള് കഠിനമായ ചൂടായിരുന്നല്ലോ കേരളത്തിൽ. അപ്പൊ നമുക്ക് ഇനി പള്ളിയുടെ മുൻവശത്തേക്ക് പോകാം. പള്ളി നിങ്ങൾ നമ്മളുടെ ലൂർദ് മാത ഇളമക്കര ചാനൽ പള്ളിയുടെ അകവും ഒരുപാട് ആരാധനയും പ്രാർത്ഥനയും കുർബാനയൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഏകദേശം 1500-ലധികം വീഡിയോസ് നമ്മളുടെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ലൂർദ് മാത ഇളമക്കര ആ യൂട്യൂബ് ചാനലിൽ പോയെങ്കിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ പള്ളിയുടെ അകം ഞാൻ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജെൻസൺ അച്ഛൻ്റെ രുചിക്കൂട്ടിൽ എൻ്റെ ഓർമ്മകൾ ഞാനൊന്ന് പുതുക്കിയാണ്. ഞാനും ലിജോയും കൂടി ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലം. കോവിഡിൻ്റെ സമയത്ത് എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, കാരണം എപ്പോഴും പോലീസ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും പോലീസ് അതിങ്ങനെ ഓടിച്ചു വിടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനും ലിജോയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആരംഭം, അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൻ്റെ ഉത്ഭവം ഒക്കെ നടന്നത് ആ സമയത്താണ്. ഇനി ഇനി ഒരു മരം കാണിച്ചു തരാം. മരമല്ലേ, അത് ചെടിയാണ്. ഇത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിച്ചാണ്, വലിയ വില കൊടുത്ത് വാങ്ങിച്ചാണ്. കാരണം നല്ല ഭംഗിയില്ലേ, പലപ്പോഴും ഇതിൻ്റെ മറയിലൊക്കെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിങ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇനി ഓർമ്മകളായിട്ട് മാറണയാണ് നമ്മുടെ ചാനലില്. ഇനി ഒരു സ്ഥലം കാണിച്ചു തരാം. ഈ വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. പക്ഷേ നമ്മളുടെ ചാനൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഇതെന്ന് പറയുന്നത് ഒരു മൺപാതയായിരുന്നു. നമുക്കറിയാം പഴയ ടൈലിട്ടിട്ടുള്ള ഒരു മൺപാതയാണ്, ടൈൽ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ മൺപാതയായിരുന്നു. പക്ഷെ നമ്മൾക്ക്
സിമിത്തേരിയുടെ റിനോവേഷൻസ് നടന്നു. അപ്പൊ ദേ നോക്കിയേ, നമ്മളിവിടെ കറുത്ത ഫയല് വിരിച്ചു നല്ല ഭംഗിയാക്കി മാറ്റി. പലപ്പോഴും ഇവിടെ ധാരാളം മഞ്ഞ കോളാമ്പി പൂക്കളായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ കോളാമ്പി പൂക്കളൊക്കെ ഇങ്ങനെ തഴുകി തഴുകി തഴുകിയൊക്കെ നമ്മളിങ്ങനെ ധാരാളം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതിന് ചെറിയൊരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്റെ ധാരാളം വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം മാറിപ്പോയല്ലേ സ്ഥലം എന്ന് പറയുന്നത്, ധാരാളം മാറിപ്പോയി. കാരണം നല്ലൊരു വ്യത്യാസമാണ് ദൈവാനുഗ്രഹം കൊണ്ട്. ഇതാണ് ക്ലൈമാക്സ് പ്ലേസ്. അപ്പൊ ഈ ചെടി അന്ന് ഉണ്ടായിരുന്നിട്ടോ, ഇത് ഇന്ന് ഇവിടെ പുല്ല് പിടിപ്പിച്ചതിന് മനോഹരമാക്കി മാറ്റി. ഈ ചെടിനെ നമ്മൾ കളഞ്ഞില്ല. ഈ ചെടിയും ഇതിനോടൊപ്പം തന്നെ ഒരു നെല്ലിമരവും ഉണ്ട്, അത് രണ്ടും നമ്മൾ കളഞ്ഞില്ല. ആ രണ്ടിനെ നിർത്തിയപ്പോൾ അതീവ സുന്ദരമായി മാറി പുൽത്തകടി എന്ന് പറയുന്നത്. നമ്മുടെ സിമിത്തേരി ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ സ്ഥലത്ത് നമുക്ക് ഇല്ലി നട്ടു. അപ്പൊ ഭയങ്കര ശക്തമായ മഴയിൽ നമ്മുടെ മാലാഖയുടെ മേത്തേക്ക് ഇല്ലി വീണ് കിടക്കണേണ്. ഒന്നും തോന്നരുത്, മാലാഖ കിടത്തില്ല, നമുക്ക് അതെടുത്ത് തിരിച്ചു വെക്കാം. കാരണം ഇലകൾ കൂടിയപ്പോൾ എന്താണ് ഭാരം വീണിട്ടുണ്ടാവും ഇലകളിൽ, അതുകൊണ്ടാണ് മറിഞ്ഞത്. അപ്പൊ ഇതും നമ്മളൊരു ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തിന്റെ ഓരോ മുക്കും മൂലയും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയുടെ സൗന്ദര്യമായിട്ടുള്ള മുത്തശ്ശി മാവ് അല്ലേ, എത്ര തവണ ഞാൻ നിങ്ങൾക്ക് ഈ മാവിനെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ, എത്ര തവണ. പലപ്പോഴും ഈ മാവിന്റെ തണലിലിരുന്ന് കോവിഡിന്റെ കാലഘട്ടത്തിൽ ധാരാളം എനിക്കൊന്ന് ബീഫ് കറികൾ, അതായത് ഇറച്ചി കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും തന്നെ എനിക്ക് തോന്നുന്നു, അത് ബീഫിൻ്റെ എല്ലാ വിഭവങ്ങളും മെജോറിറ്റി വിഭവങ്ങളും എനിക്ക് തോന്നുന്നു ഈ മരത്തണലിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഈ മരം എന്ന് പറയുന്നത് എളമക്കര ലൂർദ് മാത പള്ളിയിലെ എല്ലാവർക്കും ഒരു ഒരു ഓർമ്മയാണ്. ഓർമ്മ മീൻസ് നൊസ്റ്റാൾജിക്, കാരണം അത് മനസ്സിലേക്ക് നൽകുന്നൊരു ആശ്വാസം സന്തോഷം കാണുമ്പോൾ അതിലിതാണ് കേട്ടോ. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പൊ ലാസ്റ്റ് ഇയർ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്മസ് ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു അല്ലേ. ഗംഭീരമായിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് സെറ്റ് ഇട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ മൂന്നോ നാലോ എപ്പിസോഡേ നമ്മളത് ചെയ്തുള്ളൂ. ഒരു 10-12 എപ്പിസോഡ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷേ രണ്ടു പേർക്കും തിരക്ക്, പല പല സംഭവങ്ങളാണ്. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്ക് മൂലം, രണ്ടുപേരുടെ തിരക്ക് മൂലം ഞങ്ങൾ എപ്പോഴും ലേറ്റ് നൈറ്റിലാണ് ഷൂട്ട് നടത്തിയത്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും. പക്ഷെ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ്സ് ലിജോ കാണിച്ചു തരും. പക്ഷേ അധികം നമുക്ക് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഏറ്റവും നമ്മൾ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു. അതുപോലെ തന്നെ ഇത് തൊട്ടടുത്തുള്ള ഈ പ്ലേസും, ഇവിടെയൊക്കെ ആ സമയത്തൊക്കെ ധാരാളം ചെടികളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ പൂക്കളൊക്കെ ഞാൻ നമ്മളിപ്പോൾ വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടാനും നമുക്ക് അധികം പേരൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായിരിക്കുന്ന സമയമായിരുന്നു ഈ ചെടിയൊക്കെ. ഇപ്പോൾ ഇത് രണ്ടാമതും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം മാക്സിമം ഈ ദേവാലയത്തിലെ ഓരോ മുക്കും മൂലയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വരൂ, നമുക്ക് ഇതേ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്ത ഇതേ അങ്ങേ പുളിമരം, ആ പുളിമരത്തിൻ്റെ സൈഡിലുണ്ടാകുന്ന മഞ്ഞ കോളാമ്പി പൂക്കൾ. ആ
തുടക്ക കാലത്തെ നമ്മളുടെ ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു ഈ മുത്തശ്ശി പുളിമരം. ഹൈബ കുറച്ച് ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞു ഓരോ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ സമയത്ത് കുറച്ച് ചില്ലുകളൊക്കെ വെട്ടിക്കളഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഇതിങ്ങനെ വടവൃക്ഷം പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഷൂട്ടിംഗ് നടത്തുന്നത്. ഇവിടെ നിന്നായിരിക്കും പലപ്പോഴും ഷൂട്ടിംഗ് നടത്തുക. ഞങ്ങൾ എഗ് ബുർജി എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് ഫൈനൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് മുകളിൽ നിന്ന് കാക്ക ഞങ്ങൾക്ക് പണിയും തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലം കാണിച്ചു തരാം. കണ്ടല്ലേ ഈ മഞ്ഞപ്പൂ ഉണ്ടല്ലേ, ചെറിയൊരു കോളാമ്പി പൂ. പക്ഷെ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഇവിടുത്തെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസണായിരുന്നു. അത് നിറയെ പൂക്കൾ. പക്ഷേ കഴിഞ്ഞ പള്ളി പെരുന്നാളിൻ്റെ സമയത്ത് കുറേ പേരുടെ സജഷൻസ് ആയിരുന്നു അതിനൊന്ന് വെട്ടി ഒതുക്കണം, വഴിയിൽ കൂടി പോകുമ്പോൾ പള്ളിയുടെ ബുക്കപ്പ് കാണാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പം അത് പ്രമാണിച്ചു വെട്ടിക്കളഞ്ഞതിന് നമ്മൾ മുൻവശത്തായിട്ട് ലൂർദ് മാതാ ചർച്ചിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ടൊക്കെ ഇങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു, ചെടി ഇങ്ങനെ വന്ന് വീണെടുക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെട്ടി ഒതുക്കി ഇതേ രണ്ടാമതും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല സുന്ദരമാണ്, നിറഞ്ഞു നിൽക്കും. അപ്പം അങ്ങനെ ഈ പള്ളിയുടെ തിരുമുറ്റം എന്ന് പറയുന്നത് ജെൻസനച്ചൻ്റെ രുചിക്കൂട്ടിൽ ഒരു ആഘോഷം, ഒരു ഫെസ്റ്റിവലാക്കി മാറ്റിയ, ഒരു ആഘോഷമാക്കി മാറ്റിയ ലൊക്കേഷൻസ് ആണത്. അപ്പോൾ അത് നീണ്ട 2 വർഷത്തോളം, ഞാൻ 3.5 വർഷത്തിൽ അത് ജീവിച്ചു എങ്കിലും 2 വർഷത്തോളം നമ്മളുടെ ചാനലിലെ ഓരോ എപ്പിസോഡിലും, വളരെ കുറച്ച് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഔട്ട് സൈഡ് ഷൂട്ട് എന്ന് പറയുന്നത് അല്ലേ, ഓരോ എപ്പിസോഡിലും ഈ സ്ഥലം മുഴുവനും നിറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിവിടെ നന്ദി പറയേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ലിജോയോടാണ്. കാരണം അവരാണ് എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ വേണ്ടി കരുത്തും ശക്തിയും ഊർജവുമായിട്ടൊക്കെ എന്നും കൂടെ നിന്നത്. അതെ, ഇപ്പോഴും പാവം, അവന് 1 മണിക്ക് കോളേജിലെത്തണം, ഇന്ന് രാവിലെ മുഴുവനും മഴയായിരുന്നു, ഇപ്പോഴും കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് അച്ഛൻ്റെ ലാസ്റ്റ്, അതായത് ഇവിടെ നിന്ന് വെച്ചിട്ട് അത് ആഗ്രഹമല്ല, അത് പൂർത്തീകരിക്കണം. അപ്പോഴും അവൻ എന്നോട് ഭയങ്കരധികം ആത്മാർത്ഥത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയുടെ നിറകുടം അവൻ തന്നെ ചിരിക്കുന്നു. എനിക്കൊന്ന് ഈ സമയത്ത് നമ്മുടെ ലിപിക്കുട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ലിപിക്കുട്ടൻ എൻ്റെയും ലിജോൻ്റെയും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതേ, ഞാനും ലിജോയും വീണ്ടും ക്യാമറയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ജെൻസനച്ചൻ്റെ രുചിക്കൂട്ടിലെ ഓരോ എപ്പിസോഡിൻ്റെയും ഡിറക്ടർ, പ്രോഗ്രാം ക്രിയേറ്റർ, കണ്ടന്റ് ക്രിയേറ്റർ, പിന്നേക്കൊണ്ട് എഡിറ്റർ, മ്യൂസിക് അങ്ങനെ 100% എല്ലാം ലിജോൻ്റെ കൈകളിലൂടെയായിരുന്നു. അവൻ്റെ വിഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ എപ്പിസോഡ്സും നമ്മൾ പ്ലാൻ ചെയ്തത്. ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ, എത്ര മണിക്കൂർ അല്ലേ, മണിക്കൂറുകളുടെ മണിക്കൂറുകളാണ്, എത്ര വേണം പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ഞങ്ങൾ ആദ്യം നമ്മളുടെ വീഡിയോസിൽ അധികം വ്യൂവേഴ്സ് ഒന്നും കിട്ടാത്ത സമയത്ത് ഞങ്ങൾ ആദ്യം ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അല്ലേ. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങാടാണ് പോകുന്നതെന്ന്. പിന്നെ ഇപ്പൊ ലിജോ പറയുന്നത് കുഴപ്പമില്ല, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയായിട്ട് ഈ വീഡിയോസ് നിൽക്കുമല്ലോ, അത് നമുക്ക് തന്നെ കണ്ട് നമുക്ക് തന്നെ സന്തോഷിക്കാനും, അതാണ് യഥാർത്ഥത്തിൽ ചാനലിൻ്റെയും എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു. അത് ലിജോ അതിന് 100% സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നു. അവൻ്റെ ഒരു സമയവും കഴിവും എനർജിയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് ചിലവഴിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് ഇത്രയധികം സമയം ചിലവഴിച്ച വ്യക്തി വേറെ ആരെങ്കിലും, എൻ്റെ വീട്ടുകാരിൽ നിന്ന് അപ്പുറത്തായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം എൻ്റെ 41 വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടുകിട്ടിയ ഒരു വലിയൊരു ആത്മാർത്ഥ സുഹൃത്താണ്, ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിജോ. ആദ്യം ഞങ്ങളുടെ ആ ഭാഗത്താണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ബീഫ് ചുക്കയുമായിട്ട് തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു, ലിജോ ഉണ്ടായിരുന്നു. അവൻ ഇൻ ബിറ്റ്വീൻ ആ വീഡിയോ ഒന്ന് കാണിക്കും. അങ്ങനെ ലിജോ ആണ് ആദ്യം ടേസ്റ്റ് ചെയ്തത്. സ്റ്റാൻഡൊക്കെ വെച്ച് നമ്മൾ തന്നെ എടുത്ത്, നമ്മൾ തന്നെ രണ്ടുപേരും വെച്ച് മാത്രമൊക്കെ വീഡിയോ എടുത്ത്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അച്ഛൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞത്. ഒരാളുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കാന്ന്, അത് ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് ആണ്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പി. അതുപോലെ നമുക്ക് 100-ൽ മേലെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ മാത്രം തന്നെയാണ്.
ഇത് ഇനിയും ഈ ബോണ്ട് എന്നും ഉണ്ടാവും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതൊക്കെ യൂട്യൂബ് ചാനൽ വഴിയാണ്. അതുപോലെ എന്റെ ഈ വീഡിയോ എടുക്കാനുള്ള കഴിവും എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടതൊക്കെ അച്ഛനിലൂടെയാണ്. അച്ഛന്റെ ഈ ഒരു ആഗ്രഹം ഇല്ലാതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഓൾ താങ്ക്സ് ടു ജെൻസൻ അച്ഛൻ. ലിജോക്ക് മിസ്റ്റർ എൽ എന്നും പറഞ്ഞിട്ട് അടിപൊളി യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അത് ആ ചാനലിലൂടെയാണ് നമ്മൾ ആദ്യമേ തന്നെ കോവിഡിന്റെ സമയത്ത് കുർബാനയൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതൊക്കെ. അതായത് കോവിഡ് കഴിഞ്ഞ് പള്ളി പൂട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലേ. ഇതൊന്നും പിന്നീട് ഒരു വർഷത്തിലധികം തന്നെ ലിജു ആണ് രാവിലെ പള്ളിയിൽ വരുന്നത്. അതിനുശേഷം ഒരിക്കലും ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഒരു ദിവസം ഭയങ്കര പങ്ക്ച്വാലിറ്റി ആണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വൈകില്ല. ഒരു മിനിറ്റ് മുന്നേ ലിജു എത്തി ലിജുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്നതാണ്. ഭയങ്കര സൈലന്റ് ആണ്, എന്നാൽ നല്ല ബുദ്ധിമാനുമാണ്, എന്നാൽ ഭയങ്കര ടോക്കറ്റീവ് ആണ്, എന്നാൽ അടിപൊളി ഡാൻസറാണ്. പിന്നീട് പ്രോഗ്രാം ക്രിയേറ്റർ ആണ്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജു ഡാൻസിൽ പറയണ്ടല്ലോ. പിന്നെ അങ്ങനെ കോളേജിലൊക്കെ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന മിസ്റ്റർ എൽ എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിജുവിന്റെ പല അടിപൊളി വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ലിജു ഒരുപാട് നന്ദി. നമ്മൾ തിരികെയല്ല, തകർക്കാൻ വീഡിയോസ് ആയിട്ട് വരും. ഇതിപ്പോ ഈ ലൂർദ് മാത ലൊക്കേഷനിൽ നിന്ന് പോകുന്നതുകൊണ്ട് മാത്രം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, ലിജോനെയും കൂടി കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്. ഇന്നലെ യൂണിറ്റ് പോയ സമയത്ത് ഓരോരുത്തർ പരിചയപ്പെടുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നത് അച്ഛന്റെ ചങ്ക് ലിജു അവിടെ ഇരിക്കുന്നുണ്ട്, അതും കൂടി പറയുന്നത് കമന്റേറ്ററോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലും വളരെ അക്സെപ്റ്റൻസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ നല്ല വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ ബൈ. I'm not afraid to die.
ശബ്ദത്തിൽ ഹാപ്പി ക്രിസ്മസ്.